സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിയമാവർത്തനം 4:1 പറഞ്ഞു തുടങ്ങുകയാണ് വേ അത്ത എന്നൊരു ഹീബ്രു വാക്കോടുകൂടി. ആൻഡ് നൗ, ആയതിനാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകദേശം 100 നിയമാവർത്തന ഗ്രന്ഥത്തിൽ ഈ പ്രയോഗം ആവർത്തിക്കുന്നുണ്ടത്രേ. അതായത് കേട്ടതൊക്കെയും പ്രവൃത്തി പാഠങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ വിശേഷപ്പെട്ടൊരു പ്രയോഗമുണ്ട് ഇന്ന്, ചട്ടവും പ്രമാണങ്ങളും, സ്റ്റാറ്റ്യൂട്സ് ആൻഡ് ഓർഡിനൻസസ് എന്ന കൂട്ടിവായന. ചട്ടം ഹോക്ക് എന്നാൽ കല്ലിൽ എഴുതിയതെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ നിയമം അലംഘനീയമാണ്, മാറ്റമില്ലാത്തതാണ് എന്ന് കുറിക്കാൻ. പ്രമാണം മിഷ്പത്ത് എന്നതാകട്ടെ ന്യായവിചാരം, ജഡ്ജ്മെൻ്റ് എന്നൊരു ഭാവം കൂടി പേറുന്നുണ്ട്. അതായത് ഒരു നിയമത്തെ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ പകർത്തുന്നു, തീരുമാനങ്ങളെടുക്കുന്നു എന്നതാണ് അതിൻ്റെ ഭാവം. അതുകൊണ്ട് തന്നെ ഈ ചട്ടവും പ്രമാണവും എന്ന കൂട്ടിവായന ഒരുവൻ ദൈവനിയമത്തെ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ അണിയുന്നു എന്ന ചിത്രം തന്നെയാണ് ഉണർത്തുന്നത്. ദൈവനിയമം ഒരു വിത്ത് പോലെ പാകപ്പെട്ടതാണ്. അത് ദൈവജനത്തിൻ്റെ ജീവിത വഴികളിൽ എത്രയോ കാലം കൊണ്ടും സാവകാശം കൊണ്ടും പാകപ്പെടുത്തുകയായിരുന്നു ദൈവം തൻ്റെ കൃപാവഴികളിലൂടെ. അതൊരു വളർച്ചയുടെ പ്രക്രിയയാണ്, എ ഡെവലപ്മെൻ്റൽ പ്രോസസ്. അതൊരു പൂരണമാണ്, പൂർത്തീകരണമാണ്, നിറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജനത്തോട് മോശം പറയുന്നത് ജീവനെ സമൃദ്ധമായി വരിക്കാൻ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. യോഹന്നാൻ 10:10 പറയുന്നത് പോലെ സമൃദ്ധമായ ജീവനുണ്ടാകാൻ ക്രിസ്തുനാഥൻ വന്നല്ലോ. ഇന്ന് മത്തായി 5:17-19 നാഥൻ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ അസാധുവാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് എന്ന്. ഈ പൂർത്തീകരണത്തെ പ്ലേറോ ഓ, പൂരണം, പെറീസോ ആയി നാം മനസ്സിലാക്കുകയാണ്. സമൃദ്ധി, ജീവന്റെ സമൃദ്ധി. നിയമം അതിനാൽ തന്നെ നാശകരമായി മാറും നിയമലംഘകർക്ക്. എന്നാൽ നിയമത്തിൻ്റെ പൂർത്തീകരണമായ സ്നേഹമാകട്ടെ ജീവദായകവുമാണ്. ശ്രീഹ ഈ ജീവിത ദർശനം സൗന്ദര്യപൂർവ്വം വിവരിച്ചിട്ടുണ്ട് ഗലാത്യർ 2:19. ഇന്നലെ നാം കണ്ടതും ഇതുതന്നെയാണ്. നമ്മൾ നിയമലംഘകരായിരുന്നിട്ടും അതിൽ നമ്മെ നശിക്കാൻ വിടാതെ ദൈവം സ്നേഹാധിക്യത്തിൻ്റെ അനന്തമായ സാവകാശങ്ങൾ നൽകി കാത്തിരിക്കുകയാണ്. അവൻ നിയമത്തെ അസാധുവാക്കുകയല്ല ചെയ്തത്, പകരം നിയമത്തിൻ്റെ സ്നേഹക്കാമ്പിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുകയാണ്. ദൈവിക നിയമത്തിൻ്റെ ഈ സമഗ്രത, ഹത്തോറ, അത് ദൈവം ജനത്തിന് നൽകുന്ന സമഗ്രമായൊരു ജീവിത പാഠം തന്നെയാണ്. അത് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ നിറവുമാണ് ഇന്ന് നിയമാവർത്തനം 4 നമ്മെ പഠിപ്പിക്കുന്നു. ഈ ജീവിത വെളിച്ചം പകർന്ന മനുഷ്യർ എത്ര വിശിഷ്ടരും ജ്ഞാനപൂർണരുമാണ് എന്ന് ലോകം അവരെ നോക്കി പറയുകയാണ്. ദൈവം ഇത്ര സമീപസ്ഥമായ മറ്റേത് ജനതയാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 147:12 ഈ വൈശിഷ്ട്യം സ്പെഷ്യൽനെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം ജീവന്റെ സർവ്വതലങ്ങളെയും തൊട്ടുണർത്തുകയാണ് തൻ്റെ ജീവദായകമായ നിയമത്തിലൂടെ. നിയമം മരണദർശനമല്ല, അത് സ്നേഹത്തിൻ്റെ അനുസരണവും അനുഗമനവും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നാഥൻ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് ഈ നിയമത്തിൻ്റെ ഓരോ വള്ളിയോ പുള്ളിയോ തെറ്റാതെ മനസ്സിലാക്കണമെന്നും, മാത്രമല്ല അത് ജീവിക്കണമെന്നും, അത് ജീവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നും. കാരണം ഇത് ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയാണ്. Thank you.